السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ഇപ്പൊ നമ്മള് മഹറിന്റെ മൂന്ന് രീതിയും പറഞ്ഞു. മുഴുവനായിട്ട് നിർബന്ധമാവുന്നത് എപ്പോഴാണെന്നും തീരെ കൊടുക്കേണ്ടാതെ വരുന്ന രീതി എപ്പോഴാണെന്നും പകുതി കൊടുക്കേണ്ടി വരുന്ന രീതി എപ്പോഴാണെന്നും പറഞ്ഞു. ഇനി മഹർ സംബന്ധമായ ചില തർക്കങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പരിഹാരം കാണണം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. വസുദ്ദിഖ നാഫി വത്ഇൻ, സംയോഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വത്വിനെ നിഷേധിക്കുന്ന ആളുടെ വാദമാണ് കോടതി സ്വീകരിക്കുക. മിനസൗജനി, ഭാര്യയാണോ ഭർത്താവാണോ ആരാരും വേണ്ടിയില്ല. ഭർത്താവ് പറയുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. എന്നാൽ ആ വത്വിനെ നിഷേധിക്കുന്ന ആളെയാണ് സ്വീകരിക്കപ്പെടുക. ബിയമീനിഹി, ഓർ സത്യം ചെയ്യണം. കോടതിയിൽ കേസ് വന്നാൽ ഒരാൾ പറയുന്നത് ശാരീരിക ബന്ധം നടന്നിട്ടുണ്ട്, മറ്റേയാൾ ഇല്ല എന്ന് പറയുമ്പം ഇല്ല എന്ന് പറയുന്ന ആള് സത്യം ചെയ്താൽ അയാളെ വാദമാണ് സ്വീകരിക്കപ്പെടുക. എന്താ കാരണം? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാതിരിക്കാനാണ് അസുല് അടിസ്ഥാനം എന്നതുകൊണ്ട് നോക്കിയിട്ട് അസുലിനോട് യോജിക്കും എന്നതുകൊണ്ട് സത്യം ചെയ്താൽ ആ വാദം സ്വീകരിക്കപ്പെടും. പക്ഷേ എന്നാൽ വത്ത് നിഷേധത്തെ സ്വീകരിക്കപ്പെടാത്ത ഒരു രൂപമുണ്ട്, അതാ ഇല്ലായിദാന കഹഹ. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ നിക്കായി ചെയ്ത രൂപത്തിലൊഴികെ, എങ്ങനെ നിക്കായി ചെയ്തു? ബിഷർത്തിൽ വക്കാറത്തി, അവൾക്ക് കന്യാച്ഛതം ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയോടുകൂടി ഒരു പെണ്ണിനെ നിക്കായി ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ തർക്കായി. സുമ്മക്കാല, ഈ പുതിയാപ്പള പറയുന്നു, വജത്തുഹീബൻ വലം അപ്പഹ, ഞാൻ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, പക്ഷേ അവൾ കന്യാച്ഛതം നീക്കപ്പെട്ടവളായിട്ടാണ് ഞാൻ എത്തിച്ചത് എന്ന് അയാൾ പറയുന്നു. അപ്പോൾ വത്വിനെ നിഷേധിക്കുന്നു. ഇപ്പക്കാലത്ത് പക്ഷേ അപ്പോൾ ഈ സ്ത്രീ ഭാര്യ പറയുന്നു, അല്ല ബൽ സാരത്തു ബി വത്വിക, കന്യാച്ഛതം നീങ്ങിയത് നിന്റെ വത്വ കൊണ്ടാണ്, ലൈംഗിക ബന്ധം കൊണ്ടാണ് എന്ന് പറയുന്നു. അവിടെ അവിടെ വത്വ ഉണ്ടെന്നും അതുകൊണ്ടാണ് കന്യാച്ഛതം നീങ്ങിയത് എന്ന് വാദിക്കുന്ന അവളുടെ വാദമാണ് സ്വീകരിക്കപ്പെടുക. ബിയമീനി, അവൾ സത്യം ചെയ്താൽ എന്താ കാരണം? അല്ലെങ്കിൽ വിവാഹ സമയത്ത് പറഞ്ഞ ഉപാധി ഷർത്താവുന്ന ബക്കാറത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ നിക്കാന് ഫസ് ചെയ്യും. അതില്ലാതിരിക്കുക, ഫസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വത്വ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരെ അല്ല, ഉണ്ട് എന്ന് പറയുന്ന അവളെയാണ് സ്വീകരിക്കപ്പെടുക എന്ന്. എന്നാൽ ഇതുപോലുള്ള ഒരു കേസിൽ വൈസദ്ദപ്പുഹുവ, ഭർത്താവിനെ അവന്റെ വാദത്തിലാണ് സ്ഥിരമാക്കപ്പെടുക. എന്തിന്? ലിതസ്തീരിഹി, ഇവർ തലാഖ് ചൊല്ലി പിരിഞ്ഞു. തലാഖ് ചൊല്ലി പിരിഞ്ഞപ്പം ഇവൻ പറയുന്നു, ഞാൻ അവൾക്ക് പകുതി മഹറേ കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയുള്ളൂ, കാരണം അവളുമായി ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അപ്പം ഇവൾ പറയുന്നു, അല്ല അവൾ അവൻ എന്നെ വപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മഹർ മുഴുവനായിട്ട് കിട്ടണം. മഹർ മുഴുവൻ കിട്ടണം അവൾ വാദിക്കുന്നു, പൗതിയെ കൊടുക്കുള്ളൂ എന്ന് ഭർത്താവ് വാദിക്കുന്നു. തലാക്ക് നടന്നു ചെയ്തുണ്. എന്നാ പിന്നെ ഏതായാലും ഇപ്പൊ അബന്ധം നിലക്കൂലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ അസുലാവുന്ന, വപ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഭർത്താവിന്റെ വാദമാണ് സ്വീകരിക്കുക. മഹർ പൗതി കൊടുത്താൽ മതി. നേരത്തെ ഉള്ള നിക്കാഹ് ഫസ്റ്റ് ചെയ്ത് പോകണ്ടല്ലോ എന്നുള്ള നിലക്കാണ് പെണ്ണിനെ സ്വീകരിച്ചത്. ഇവിടെ ഇപ്പൊ ഏതായാലും തലാക്ക് സംഭവിച്ചു കഴിഞ്ഞു. ആ സ്ഥിതിക്കിഞ്ഞ് പോയി ആരെ സ്വീകരിച്ചാലും ആ വിവാഹം നിലക്കുന്നില്ല. അപ്പൊ പിന്നെ അസുല കൊള്ള നോക്കിയാൽ വത്ത് ഉണ്ടാകാതിരിക്കലാണല്ലോ അസുല എന്നുള്ള നോക്കിയിട്ട് ഇല്ലായിട്ടില്ല എന്ന് പറയുന്ന അവന്റെ വാദം സ്വീകരിക്കുകയും അതുമൂലം പകുതി മഹർ മാത്രം കൊടുത്താൽ മതിയാവുന്നതും ആണ്. അതൊരു പ്രശ്നം. ഇനി വൈദഖ്തലഫ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിച്ചു. ഫീ ഖദ്രിഹി, മഹർ സംഖ്യ എത്രയാണ് എന്ന് മഹറുൽ മുസമ്മ, വിവാഹ സമയത്ത് നിശ്ചയിച്ച് പറഞ്ഞ മഹർ എത്രയാണ് എന്ന അതിന്റെ കണക്കിനെ കുറിച്ച്, അതിന്റെ പരിധിയെ കുറിച്ച് സംശയം വന്നു. കൂട്ടത്തിൽ
ഈ ഭർത്താവാവുന്ന ചങ്ങാതി വാദിക്കുന്നതാണ് അക്കല്ല സംഖ്യ കുറവ്. ഇപ്പോ പത്ത് പവൻ മഹർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓള് പറയുന്നു, ഇവൻ പറയുന്നു ഞാൻ എട്ട് മഹറേ എട്ട് പവനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ രണ്ടാളും മഹർ പറഞ്ഞിട്ടുള്ളത് സംഭവിച്ചു, നിക്കാഹും റെഡിയാണ്, സംഖ്യ പത്താണോ എട്ടാണോ എന്നർക്കും. അതല്ലെങ്കിൽ ഔസിഫത്തി ഹി മഹറിന്റെ കതിറിലല്ല അതിന്റെ സിഫത്തിൽ മിന്നഹ്വി ജിൻസിൻ, ഉദാഹരണം മഹറിന്റെ ഇനം ഏതാണ്, കദനാനീറ സ്വർണ നാണയമാണോ വെള്ളി നാണയമാണോ, അതല്ലെങ്കിൽ ഹുലൂലിൻ റൊക്കമാണോ അവധിക്കാണോ, വക്കതിരി അജലിൻ ഇനി അവധിയുണ്ട് ആറുമാസമാണോ ഒരു കൊല്ലമാണോ, വസിഹത്തിൻ വവിദ്യ ഒറ്റ സഹിഹായ ദീനാറ് ദിർഹമിനാണോ അതല്ല മുക്കസറായ ദീനാറ് ദിർഹമിനാണോ, അതാ വൈദ്യ മൊത്തം ദീനാറിനാണോ അല്ലേ, റൊക്കമാണോ അല്ലേ, അവധിന്റെ പക്ഷെ അവധിന്റെ പരിധി എത്രയാണ് എന്ന്, സാധനം സഹിഹാണോ മുക്കസറാണോ എന്ന്, ഇങ്ങനെയൊക്കെ വന്നു. വലാബയ്യനത്തലി അഹദീമാ, ഈ ഭാര്യക്കും ഭർത്താവും തന്റെ വാദത്തിന് രണ്ടാളുടെ കക്ഷിയിലും സാക്ഷിയില്ല. അതല്ലെങ്കിൽ ഔതാറത്ത് വയ്യനത്താവുമാ രണ്ടാൾക്കും സാക്ഷിയുണ്ട്, പരസ്പരം വൈരുദ്ധ്യമായി. ഇങ്ങനെയൊക്കെ വന്നാൽ പിന്നെ അവിടെ തീരുമാനിക്കാനുള്ള വഴി തഹാലഫ, ഈ ഭാര്യയും ഭർത്താവും പരസ്പരം അന്യോന്യം സത്യം ചെയ്യണം, കമാഫിൽ ഈ കച്ചവടത്തിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമാവുകയും രണ്ടാളും കൂടി സത്യം ചെയ്യേണ്ട സാഹചര്യം വന്നു എന്ന് വന്നാൽ ഓരോരുത്തരും ഇരട്ട സത്യം ചെയ്യേണ്ടത്. അതായത് സ്വർണ നാണയാണ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വെള്ളി നാണയാ പറഞ്ഞത് ഇവൻ പറയുന്നത്, മറ്റോള് പറയുന്നത് സ്വർണ നാണയാണ് ഞാൻ പറഞ്ഞത് വെള്ളി നാണ ഞാൻ പറഞ്ഞിട്ടില്ല, ഇവം പറയുന്നത് ഞാൻ അവധിക്കാണ് മഹർ പറഞ്ഞത് റൊക്കത്തിന് പറഞ്ഞിട്ടില്ല, ഓള് പറയാൻ റൊക്കത്തിനാണ് മഹർ പറഞ്ഞ് നിശ്ചയിച്ചത് അവധിക്ക് നിശ്ചയിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സത്യം സുമബാദ താരുഫി, സത്യം രണ്ടു കൂട്ടരും ചെയ്തു, ഇവളും ചെയ്തു സത്യം മോനും ചെയ്തു, പിന്നെന്താക്കപ്പെടുക യുസ്തഫുൽ മുസമ്മ, നിശ്ചിത സംഖ്യ രണ്ടാൾ പറഞ്ഞതും ക്യാൻസൽ, ഓൻ പറഞ്ഞില്ല ഓള് പറഞ്ഞില്ല, പിന്നെന്താ കാര്യമിസ്, അപ്പൊ പിന്നെ മഹർ മിസ്രാവില്ല, നിക്കായാലും കുഴപ്പമൊന്നുമില്ല, നിക്കായാലില്ല തർക്കം, മഹറിനെ പറ്റിയാണ്, മഹർ പറഞ്ഞതിന്റെ സുഹൃത്തിനെ പറ്റിയോ അതിന്റെ കദറിനെ പറ്റിയൊക്കെയാണ് തർക്കം. ഇവിടെ അവിടെ മഹർ മിസൽ എന്ന് പറഞ്ഞ് വൈദ്യം സാധാ, ഈ മഹർ മിസലിന്റെ പരിധി കൂടുതലാണെങ്കിലും അലാമദ്ദൂജത്തു, ഈ ഭാര്യ വാദിക്കുന്ന നിശ്ചിത സംഖ്യയെക്കാളും മേലെയാണ് മഹർ മിസ്രി, എന്നാലും മഹർ മിസലാണ് വേണ്ടി വരിക. കുറെ സ്ഥലത്ത് ഇപ്പൊ മഹർ മിസ്രി എന്ന് പറഞ്ഞല്ലോ, ഏതാണ് മഹർ മിസ്രി എന്ന് പറയുന്നതിന്റെ പരിധി ആ പറയുന്നത്, മഹർ മിസ്രി എന്നാൽ മാ ഒരു വസ്തുവാണ് ഒരു സംഖ്യയാണ്, യുറബു ബിഹി അത്രയും സംഖ്യ മഹർ കൊടുത്തുകൊണ്ട് താല്പര്യപ്പെടും, ആദ്യ തന്നെ ആ നാട്ടു നടപ്പനുസരിച്ച് ഫീമിസിയ ഈ പെണ്ണിനെ പോലെയുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ ഇത്രയും സംഖ്യ കൊടുത്ത് നാട്ടിൽ പൊതുവെ താല്പര്യപ്പെടുന്നുണ്ട്. ഈ പോലത്ത് എന്ന് പറയുന്നത് നസബൻ തറവാടിന്റെ വിഷയത്തിലും വസിഫത്തൻ അവളുടെ വിശേഷണങ്ങൾ ഗുണങ്ങളുടെ അടിസ്ഥാനം, ഇവളെ പോലെയുള്ള ഈ ഗുണങ്ങളുള്ള ഇവളെ പോലെയുള്ള തറവാടിത്വമുള്ള പെണ്ണുങ്ങൾക്ക് നാട്ടു നടപ്പനുസരിച്ച് എത്ര മഹറിനാണ് സാധാരണ താല്പര്യപ്പെടുന്നത് അതാണ് മഹർ വിസിൽ. അത് മറ്റു പെണ്ണുങ്ങൾ പറഞ്ഞാരാ നിന്നസായ സ്വഭാത്തിഹ, അവളുടെ ബന്ധുക്കളായ സ്ത്രീകളിൽപ്പെട്ട ഇതേ തറവാടും ഇതേ സുഖത്തുമുള്ള മറ്റു സ്ത്രീകളെ എന്ത് സംഖ്യ കൊടുത്താണോ സാധാരണഗതിയിൽ കെട്ടാൻ താല്പര്യപ്പെടുന്നത് ആ സംഖ്യ. അസഭക്കാരായ പെണ്ണുങ്ങളുടെ നാ കൂട്ടുക എന്ന് പറയുമ്പോ തൂക്കത്തമോലി അപവൈനി, ഉമ്മും ബാപ്പിയൊത്ത ഇവന്റെ ഏട്ടത്തിണ്ട് ഇവളെ ഏട്ടത്തിണ്ട് ഇവളെ അഞ്ചത്തിണ്ട് പോലെയുള്ള ഈ ജ്യേഷ്ഠാധിപത്യമാർക്ക് എത്രയ്ക്കാണോ മഹർ സാധാരണ അതേ മഹർ വെക്കും വേണം അതേ സുഹൃത്താണെങ്കിൽ. ഫബിൻ ഫടിയ ബിൻ, അത് കഴിഞ്ഞാ ബാപ്പൊത്ത സഹോദരി, ഫബിന്ദു അഹിൻ, പിന്നെ നേരെ ബമ്മിൻ ബാപ്പിയൊത്ത സഹോദരന്റെ മകള്, പിന്നെ ബാപ്പൊത്ത സഹോദരന്റെ മകള്, ഫഹമ്മത്തുൻ പിന്നെ ബാപ്പാന്റെ സഹോദരി, കഥാലിക്കമ്മിൻ ബാപ്പിയൊത്ത സഹോദരി പിന്നെ ബാപ്പൊത്ത സഹോദരി, ഇങ്ങനെയൊക്കെയാണ് നോക്കുക അസുഖക്കാർ. കാരണം
ഫൈൻജൂല മഹറുന്ന ഇങ്ങനെ ഈ പറയപ്പെട്ട അസമക്കാരായ സ്ത്രീകളുടെ മഹർ എത്രയെന്ന് അറിയപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ഫയുഅതബറു മഹറു റഹ്മിൻഹ അവളുടെ ദൗല റഹാം എന്ന് പറയുന്ന ബന്ധുക്കളാവുന്ന കുടുംബ അല്ലെങ്കിൽ പിന്നെ ബന്ധു ബന്ധുക്കളാവുന്ന സ്ത്രീകൾ ഇതേ സുഖത്തുള്ള സ്ത്രീകൾക്കൊക്കെ എത്രയാണ് എന്നാണ് പരിഗണിക്കപ്പെടുക. അതേപോലെ ഉലു റഹ്മ ജദ്ദത്തിൻ ഉമ്മാമ വഹാലത്തിൻ ഇവന്റെ ഇളയമൂത്തമ്മ ഒക്കെ പോലെ അൽ മാവർദി റുയാനി ഈ വിഷയത്തിൽ ഇമാം മാവർദി തങ്ങളും റുയാനി തങ്ങളും പറയുന്നു തുക്കദ്ദമുൽ ഉമ്മു ആദ്യം ഉമ്മാനെയാണ് പരിഗണിക്കപ്പെടുക ഇത് ഉലു റഹ്മിൽ നിന്നിട്ട്. അത് കഴിഞ്ഞാൽ ഫൽ ഉഖ്തുലിൽ ഉമ്മി ഉമ്മത്ത് സഹോദരി ഫൽ ജദ്ദാത്തു അത് കഴിഞ്ഞിട്ടാണ് ബാപ്പന്റെ അമ്മ ഉമ്മന്റെ അമ്മ തുടങ്ങിയവർ. ഫൽ ഖാലത്തു അത് കഴിഞ്ഞിട്ടാണ് ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാര് അതും കഴിഞ്ഞാൽ ഫബിന്ദുൽ ഉസ്തി പിന്നെ സഹോദരിയുടെ മോള് ഏത് സഹോദരി ഐദിൽ ഉമ്മി ഉമ്മത്ത സഹോദരിയുടെ മോള് അവരാണല്ലോ അർഹാമിൽ വരിക. അത് കഴിഞ്ഞിട്ട് ഫബിന്ദുൽ ഖാലത്തി പിന്നെ അമ്മ ഇളയമൂത്തമ്മമാരുടെ മക്കള് ഇങ്ങനെയുള്ള മഹറമില്ലെങ്കിൽ അല്ല അസമക്കാരില്ലെങ്കിൽ റഹിമുകാരായ സ്ത്രീകളുടെ മഹറുമിസിനാണ് കൂട്ടേണ്ടത്. ഇനി വല്ല വിദുത്തമ ഉമ്മ അബിൻ ഉമ്മ ഉമ്മിൻ ഉമ്മമാര് അല്ല ബാബാന്റെ അമ്മയുണ്ട് ഉമ്മാന്റെ അമ്മയുണ്ട് അവിടെ ആരെ മഹറാ പരിഗണിക്കുക വല്ലതീയത്ത് ജീവിസുവാമ രണ്ടുമ്മാമമാരും ഒരേ കണക്ക് തന്നെയാണ്. ഇനി ഫൈൻ താഴ്ന്നറത്ത് ഇതുമില്ല അർഹാമിൽപ്പെട്ടവരുമില്ല അസമക്കാരുമില്ല എന്നാൽ എഴുത്തുപുരത്തും മിസ്ലിഹ ഇവളെ പോലെയുള്ള മറ്റു പെണ്ണുങ്ങളെ പരിഗണിക്കപ്പെടണം ഫിഷബീമിലെ അജ്നബിയാത്തി കുടുംബ ബന്ധമൊന്നും ഇല്ലാത്ത അന്യ സ്ത്രീകൾ എന്നിട്ട് ഇതേ സ്വഭാവവും ഇതേ ഗുണവും ഒക്കെ ഉള്ള സ്ത്രീകളെ പറ്റി നോക്കും. അത് മാത്രം പോരാ എഴുത്തുപുര വളരാൾക്കായി കുടുംബ ബന്ധം റഹ്മ ബന്ധം പോലെയുള്ള ഇതിന്റെ കൂട്ടത്തിൽ പരിഗണിക്കും മാർവുൻ വിവാഹ മാർക്കറ്റിൽ താല്പര്യം വ്യത്യാസപ്പെടുന്നതനുസരിച്ചുള്ള ഗുണങ്ങൾ ഇതുപോലെ സിന്ന് പ്രായം പരിഗണിക്കും ഇവളുടെ അതേ പ്രായത്തിലുള്ളവർക്ക് എന്ത് മഹറാണെന്നാണ് നോക്കുക മഹർ പ്രായ വ്യത്യാസമുണ്ടെങ്കിൽ വ്യത്യാസപ്പെട്ടു വരും. അതുപോലെ തന്നെ വയസ്സാരൻ കഴിവുണ്ടോ കഴിവില്ലയോ നോക്കിയിട്ട് കഴിവുള്ള പെണ്ണിനും കഴിവില്ലാത്ത പെണ്ണിനും ഒരേ മഹറായിരിക്കൂല. അതുപോലെ തന്നെ വക്കാറത്തിൻ കന്യകയാണോ വിധവയാണോ എന്ന് നോക്കും അതിനനുസരിച്ച് മഹർ വ്യത്യാസപ്പെടും. വജമാരിൻ സൗന്ദര്യമുണ്ടോ ഇല്ലേ അതും നോക്കും. ഒഫസായത്തിൻ നല്ല ഫസായത്തുണ്ടോ ഇല്ലേ അതും നോക്കും. ഫൈനസ്വത്ത് അപ്പൊ ഈ പെണ്ണ് പ്രത്യേകമാണ് അൻഹുന്ന ഈ പറയപ്പെട്ട സമാനമായ മറ്റു സ്ത്രീകളെ തൊട്ടിട്ട് ബിഫറുദിൻ അവർക്കൊന്നും ഇല്ലാത്ത എന്തോ ഒരു ഫറുദിൽ കൂടുതലുണ്ട് ആ ഉള്ളതിന് പുറമെ ഇവിടെ ഖുർആൻ ഏഷഭവും കൂടിയാണ് ഇവരൊക്കെ ഒന്ന് ഔ നഖ്സിൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ ഒരു പോരായ്മകൾക്കുണ്ട് എന്നാൽ ജീദാലിഹി ആ മഹറുമിസിനേക്കാളും ഫറീലത്തുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കണം നഖ്സുണ്ടെങ്കിൽ നഖ്സബിനോ മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കുറക്കും ലായക്കും ബില്ലായാലും അതൊക്കെ സന്ദർഭിതോചിതമായിട്ടാണ് അതാരാ തീരുമാനിക്കുക ബൃഹസ്പതിമായ റാഹു ഖാളിൻ ആ നാട്ടിലുള്ള ഖാളി ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. അപ്പന്നാ ഈ മഹറുമിസിൽ കണക്കാക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരു സ്ത്രീ ഒരു സാമഹത്വാഹിതത്വൻ ഒരു പെണ്ണ് അവളുടെ മഹറിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് കുറച്ചു കൊടുത്തതാണ് എന്നാലും മെജ്മുവാഫത്വ ഈ പെണ്ണ് അവളെ മിസിലാണെന്ന് വെച്ചിട്ട് ഇവിടെ മഹറിൽ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊള്ളണം എന്നില്ല. ഇനി മറ്റൊരു വിഷയമാണ് ബാക്കി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.